ഈ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞാൽ നീന്തി നടപ്പാകുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. പക്ഷേ വിളിച്ചു പറയുവാൻ ഈ മൈക്ക് മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ അവര് പറഞ്ഞത് തന്നെ വിശ്വസിക്കുമായിരുന്നു. ഈ ഇടത് ചെവിക്കകത്തുകൂടി രക്തം ഒഴുകി വരുന്നതിനാണ്. പതിനൊന്ന് പേരടങ്ങുന്ന ഒരു സംഘം കടലിൽ കുളിക്കാൻ പോയി. ഒരാൾ കടലിൽ ചുഴിയിപ്പെട്ട് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള 10 പേർക്കും 10 അഭിപ്രായം. എനിക്ക് പിന്നിൽ കാണുന്ന ഇവരുടെ പൊന്നുമകൻ ഷാഹിൻ ഷാ എന്ന ആ 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്റെ മരണത്തിൽ ദുരൂഹതയാണ് ഈ കുടുംബത്തിന്. എന്താണ് അങ്ങനെ പറയാനുള്ളത്? ഓരോ സംശയങ്ങൾ ഈ 10 പേരും 10 അഭിപ്രായം പറയുന്നത് അവർ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല. പോലീസുകാരും അത് തന്നെയാണ് പറയുന്നത്. അതാണ് എനിക്ക് ദുരൂഹത. പിന്നെ എനിക്ക് കിട്ടിയ ഫോട്ടോസ് അതിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. എൻ്റെ സംശയങ്ങൾ ഫോട്ടോയിലുള്ളത് അവർ പറഞ്ഞത് എൻ്റെ മോൻ കടലിൽ പോയി മരണപ്പെട്ടെന്ന് പറഞ്ഞില്ല. ജീവൻ ഉണ്ടായിരുന്നു, ആകാശ് മെഡിക്കലിൽ കൊണ്ടുപോയി ട്രൈ ചെയ്തു, ജീവൻ തിരിച്ചു കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ ബോഡിയുടെ ഫോട്ടോ, എനിക്ക് കടൽക്കരയിൽ കിടക്കുന്ന ഫോട്ടോ എനിക്ക് കിട്ടി. അവിടെ നിന്നാണ് എൻ്റെ ദുരൂഹത തുടങ്ങിയത്. എനിക്കറിയാം എൻ്റെ മോൻ മരിച്ചു, ഇനി തിരിച്ചു വരത്തില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു ഇത് ചെയ്യുക. പക്ഷേ എനിക്ക് സത്യം എന്താണെന്ന് അറിയണം. ഈ 10 പേരിൽ നിന്ന് അന്ന് നടന്ന സംഭവം എന്താണെന്ന് എനിക്കറിയണം. അത് മാത്രമേ ഉള്ളൂ. എനിക്കാരെ ശിക്ഷിക്കുക ഒന്നും വേണ്ട. എൻ്റെ കുട്ടി എങ്ങനെ മരണപ്പെട്ടു? ഞാൻ പഠിക്കാൻ വിട്ട്, ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച കുട്ടി അവൻ്റെ ആഗ്രഹത്തിനാണ് ഞാൻ വിട്ടത്. അവന് ഡിഫൻസ് വേണം എന്ന് പറഞ്ഞ് അവൻ തിരഞ്ഞെടുത്ത് പോയത് അതിന് ഞാൻ വിട്ടത്. അത് അന്ന് എന്ത് നടന്നു, 2-ാം തീയതി എന്ത് നടന്നു എന്നുള്ളത് എനിക്കറിയണം. അത്രമാത്രമേ ഉള്ളൂ. ഇന്ന് മരിച്ചിട്ട് 45 ദിവസമായി. അവരാരും ഈ ഒരു ഫ്രണ്ട്സുകളും ഷാൻഷാ ബോഡി അടയ്ക്കുമോ, എന്താ ഏതാ, അല്ലെങ്കിൽ ആ കോളേജുകാർ ബോഡി കേരളത്തിൽ എത്തിയോ എന്ന് പോലും ഇന്ന് ഇത്രയും നിമിഷം വരെ അവരാരും തിരക്കിയിട്ടില്ല. അതാണോ ചെന്നൈയിലുള്ള ഒരു മാന്യത? അവർക്ക് അവർ പഠിച്ച ഒരു കോളേജിലെ ഒരു പ്രിൻസിപ്പാളെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? കാരണം അവൻ്റെ ഐഡിയ എല്ലാം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ശരി, നിങ്ങൾ അത് മേടിക്കാൻ വരുന്നോ എന്നുകൂടി അവർ ചോദിച്ചിട്ടില്ല. അത്രയ്ക്ക് മാന്യത ഇല്ലാതെ ഞങ്ങളോട് അവർ ഇന്ന് ഇത്രയും നിമിഷം വരെ കാണിക്കുന്നു. അവൻ മരിച്ച് അവൻ്റെ ബോഡി മോർച്ചറിയിൽ ഇരിക്കുന്ന സമയത്ത് അവരെ കോളേജിൽ ഫംഗ്ഷൻ നടക്കുക, അവരെ NCCയുടെ ഫംഗ്ഷൻ നടക്കുക. അവനൊരു NCC സ്റ്റുഡൻറ്റാണ്. ആ NCCയിൽ കയറാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് NCCയിൽ അവന് കിട്ടിയത്. അവർ പറഞ്ഞ മാതിരിയെല്ലാം ടെസ്റ്റ് ചെയ്ത് ഓടി എത്രയോ മിനിറ്റ് കൊണ്ട് ഓടി കയറി അവൻ തന്നെ പറഞ്ഞു 50 പുഷപ്പ് കൂടുതൽ അവനെ കൊണ്ട് എടുപ്പിച്ചിട്ടെല്ലാം അത് ചെയ്താൽ എൻ്റെ കുട്ടി 3-ാമതാണ് NCCയിൽ വരുന്നത്. വന്നിട്ടാണ് അവന് കിട്ടിയത്. 350 കുട്ടികളുള്ളതിൽ ഓടി കയറിയിൽ എൻ്റെ മോൻ 3-ാമത് കയറിയതാണ്. എൻ്റെ മോൻ നീന്തലിന് ഫസ്റ്റ്, അവൻ നീന്തൽ പഠിപ്പിക്കുന്ന കുട്ടിയാണ്. കരോട്ട ബ്ലാക്ക് ബെൽറ്റാണ്. അവൻ NCCയിൽ പോയി, കാരണം ആൻഡമാൻ എന്ന് പറയുന്നത് കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം, അവിടെ കര കുറച്ചേ ഉള്ളൂ. ആ കടലിൽ പോയി കുളിച്ച് വളർന്ന് എല്ലാം ചെയ്ത കുട്ടി പെട്ടെന്നൊരു ദിവസം ചെന്നൈ കടലിൽ കണ്ടപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി മരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അതിനെക്കൊണ്ട് അതവർ പറഞ്ഞത് പെട്ടെന്നൊരു തിര എടുത്തു എന്നാണ് അവർ പറഞ്ഞത്. അത് അവിടെ എന്തു നടന്നു? കാരണം ഞാൻ ഈ 10 കുട്ടികൾ ഇന്ന് ഇത്രയും നേരം വരെ ഈ 10 കുട്ടികളിൽ ആരും അവൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ ആരെങ്കിലും എന്നെ വിളിക്കും. അവരാരും എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം അവരെ വിളിച്ചു. വിളിച്ചപ്പോൾ അവർ ആദ്യമൊക്കെ നല്ല രീതിയിൽ അസുഖമാണോ, നിങ്ങൾ ഷാൻഷാടത്ത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നതൊക്കെ കാര്യങ്ങൾ പറയും. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു ഡൗട്ട് അവരോട്, ഇത് എത്ര മണിക്ക് നടന്നു മോനെ, അല്ലെങ്കിൽ ഇന്ന് അന്ന് എന്താ സംഭവിച്ചതെന്ന് പറയുന്ന സമയത്ത് അവർ ഫോൺ കട്ട് ചെയ്ത് പോകുക. ഈ 10 കുട്ടികളിൽ ആരും ഇന്നുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഈ സഞ്ജയ് എന്ന് പറഞ്ഞ ചെറുക്കനാണ് വിളിച്ചുകൊണ്ട് പോയത്. ആ ചെറുക്കൻ പോലും എന്നെ വിളിച്ചിട്ട്, ആ ചെറുക്കനെ പറ്റി എൻ്റെ മോൻ ഇതുവരെ എന്നെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അതെനിക്ക് അറിയത്തുമില്ല. പക്ഷേ സിദ്ധാർത്ഥ്, പിന്നെ നരൻ, അങ്ങനെയൊക്കെ കുറേ പിള്ളേരെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇവൻ ഞാൻ ആ മോളോടേയും ചോദിച്ചു. അപ്പോൾ ആ മോളും പറഞ്ഞ് ഈ ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല, ആ ചെറുക്കൻ നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനും അല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അവൻ മാത്രമാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ 10 പേരും എനിക്ക് സംശയമാണ്. ഈ 10 പേരിൽ ആരെങ്കിലും കേരള പോലീസിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എനിക്ക് ഈ 10 പേരിൽ എനിക്ക് സംശയമുണ്ട്. 10 പേരിൽ ആരെങ്കിലും ഒരു വായുന്ന സത്യം, അത് ദൈവം ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ഫോട്ടോ കിട്ടിയത്. ദൈവം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തുമ്പ് അവശേഷിച്ച് വെച്ചിരിക്കുമെന്ന് പറഞ്ഞണക്കാണ് എനിക്കിത് കിട്ടിയത്. ഇതെനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ അവർ പറഞ്ഞത് തന്നെ വിശ്വസിക്കുമായിരുന്നു. എൻ്റെ മോൻ മരിച്ചു, അങ്ങനെ പോയി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കും. കാരണം അവന് നീന്തലറിയാം, അവൻ കരോട്ട ബ്ലാക്ക് ബെൽറ്റാണ്, അവൻ NCCയിൽ പോയി ഫസ്റ്റെല്ലാം വാങ്ങിയിട്ടുണ്ടാണ്. അവൻ്റെ ഇഷ്ടംപോലെ മെഡലുകളും പ്രൈസുകളും എല്ലാം വീട്ടിലുണ്ട്. വീഡിയോ ഇപ്പോൾ എൻ്റെ ഫോണിലും ഉണ്ട്. അത്ര ഇത് അവൻ ആർമിയെ സ്നേഹിച്ച കുട്ടിയാണ്. അവർ ബുദ്ധിയല്ല, അവർ മന്ദബുദ്ധിയൊന്നുമല്ല, അവൻ നല്ല സ്മാർട്ടാണ്.
അവൻ 20 വർഷം എൻ്റെ കൂടെ ജീവിച്ചുള്ളതിൽ അവൻ ഒരു ആൺകുട്ടിയായിട്ടാണ്, അവൻ നല്ല സ്മാർട്ടായ കുട്ടിയായിട്ടാണ്. അവൻ ആ ക്ലാസ്സിലും എല്ലായിടത്തും എല്ലാ ജനങ്ങളോടും അവൻ നല്ല ഇതാണ്, നല്ല അപായപ്പെടുത്തി 100% ഞാൻ വിശ്വസിക്കുന്നു. ദുരിതം എന്ന് പറയുന്നത് കൂട്ടുകാരുടെ, നമ്മൾ ഈ കോൺഫറൻസ് കോളൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ കൂട്ടുകാർ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. പറയുന്നത് ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഒരാൾ പറയുന്നത് നമ്മൾ നിൽക്കവേ തന്നെ തിര എടുത്തുകൊണ്ട് പോയി തിരിച്ചു കൊണ്ടിട്ട്, പിന്നെ പറഞ്ഞ് ചുഴിയിൽ പെട്ടുപോയി. ചുഴിയിൽ നിന്ന് പിന്നെ ഒരു മത്സ്യ തൊഴിലാളി രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഈ ചുഴിയിൽപ്പെട്ട ഒരാൾ ഒരിക്കലും ഒരു മത്സ്യ തൊഴിലാളിക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല, കാരണം ആ ആളും കൂടെ ചുഴിയിൽ പോവുകയല്ലേ ചെയ്യുന്നത്. ഈ അതെ, പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതുപോലെ ഈ സഞ്ജയിൻ്റെ വീട്ടിൽ ഉണ്ണാൻ വിളിച്ച് ഇവർ പോയെന്ന് പറഞ്ഞു. ഈ സഞ്ജയിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇവർ എങ്ങനെ സഞ്ജയും സഞ്ജയുടെ ചേട്ടനും ഷാഹിൻ ഷായ ബൈക്കിലാണ് കൊണ്ടുപോയെന്ന് പറയുന്നത്, ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്ന് ബസ്സിനാണ് പോയെന്ന് പറയുന്നത്. നമുക്ക് ഈ ബോഡിയിൽ, അതായത് ഇവനെ കബറടക്കി തിരിച്ച് ഇവിടെ വന്ന് വീട്ടിൽ വന്നിട്ട് ഇവൻ്റെ മൊബൈൽ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്ന് പറഞ്ഞ് മൊബൈൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ച് ആ മൊബൈൽ പരിശോധിക്കുമ്പോൾ ഇവൻ ഈ നാട്ടിൽ നിന്ന് എടുത്ത ചിത്രങ്ങളും അതുപോലെ തന്നെ പഠനാവശ്യത്തിന് അവൻ്റെ ആവശ്യത്തിന് ശേഖരിച്ച് വെച്ചിരുന്ന സാമഗ്രികളും അതുപോലെ തന്നെ ഈ അന്ന് അത് ഈ മരണ ദിവസം 11 മണിക്ക് സ്വന്തം ഉമ്മയെ വിളിച്ചിട്ട് ഞാൻ ഇവനൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ ഒരു കൊല്ലത്ത് ഓക്സ്ഫോർഡ് സ്കൂളിൽ പഠിച്ച ഒരു സ്നേഹിതന് ഷാഹിൻ ഷാ വാട്സപ്പ് അയച്ചിരുന്നു ഞാൻ ഇങ്ങനെ പോവേണ്ട. അപ്പോൾ അവന് വിശ്വാസം വരാത്തതുകൊണ്ട് അവൻ ആ ലൈവിൽ തന്നെ അവൻ വാട്സപ്പ് അയച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുൾപ്പെടെ മുഴുവൻ ഈ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഡിലീറ്റ് ചെയ്തതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സംശയത്തിൻ്റെ ഇട വന്നത്. അങ്ങനെ ഡിലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ മാതാപിതാക്കൾ ഈ കൂടെ പഠിച്ച വിദ്യാർത്ഥികളോട് ഓരോ കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ഈ കുട്ടികളിൽ നിന്ന് കിട്ടുന്നത്. മരിച്ച് കിടക്കുന്ന ബോഡി എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം അവർ പറയുന്നു ഈ ബോഡി ചുഴിയിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളി എടുത്തുകൊണ്ടുവന്ന് ഞങ്ങൾ ജീവനുണ്ടായിരുന്നു, ആ ജീവനുള്ള ബോഡിയെ ഞങ്ങളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ പ്രൈവറ്റ് ആശുപത്രി കൊണ്ട് ചെല്ലുമ്പോൾ മരണം സ്ഥിരീകരിച്ച് ഞങ്ങൾ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയതായിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ബോഡി കടൽ തിരയിൽ കിടക്കുന്നത് യഥാർത്ഥത്തിൽ ആർക്ക് കണ്ടാലും മനസ്സിലാവും ഇത് ഉപേക്ഷിച്ചിട്ട് പോയ ഒരു ബോഡിയായിട്ടാണ് കാണുന്നത്. ആ ബോഡിയുടെ 4 സൈഡും കൂടെ പഠിച്ചവരാണോ അതേ മറ്റുള്ളവരാണോ, പുതിയ ഡ്രസ്സും പുതിയ പാൻറ്റും പുതിയ ചെരുപ്പും ഒക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് മാത്രം മരിച്ച് കിടക്കുന്നതായിട്ടാണ് അതിൽ കാണുന്നത്. ആ ബോഡിയിലുള്ള പരിക്കുകൾ ഞങ്ങൾ ഈ വാട്സപ്പിൽ അയച്ചു തന്ന ആ ബോഡി പരിശോധിച്ച് സൂം ചെയ്ത് പരിശോധിച്ചപ്പം ഇവൻ്റെ മൂക്കിൻ്റെയും ഈ കണ്ണിൻ്റെയും ഭാഗത്ത് കൈകൊണ്ടുള്ള ശക്തമായ ഇടിയിൽ അവിടെ കറുപ്പും അതുപോലെ തന്നെ കരുവാളിച്ച് കിടക്കുകയും ഈ ഇടത് ചെവിക്കകത്തുകൂടി രക്തം ഒഴുകി വരുന്നത് കാണാം. അതുപോലെ തന്നെ പിന്നെ ഇടത് കയ്യിൽ കത്തി കുത്തുപോലുള്ളത് ചുണ്ടിൽ എൻ്റെ ഭാഗങ്ങളിൽ പരുക്ക്, അതുപോലെ തന്നെ ഈ വലത് കൈയുടെ മുട്ട് എന്തോ മാരകമായ ആയുധം വെച്ച് അടിച്ച് അതിൽ ഭയങ്കര നീരും പിന്നെ കരുവാളിച്ച് കിടക്കുന്ന സംഭവത്തിനകത്ത്, അതുപോലെ തന്നെ വലത് കാലി ചവിട്ടി തിരിവിയതുപോലുള്ള ഇതായിട്ടാണ് വലത് കാല് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം സ്റ്റാൻലി എന്ന് പറയുന്ന ആശുപത്രിയിൽ മാതാപിതാക്കൾ ഇവിടെ വരുമ്പോൾ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാനായിട്ട് സ്റ്റാൻലി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇത് തലേ ദിവസം പോസ്റ്റ്മോർട്ടം എന്തൊക്കെ അതിനകത്ത് ആ ബോഡി ചെയ്തതെന്നാണ് അവർക്ക് സംശയം വരുന്നത്. ഈ ബോഡി അവിടെ ചെന്ന് ഒരു 7-8 മിനിറ്റിനകത്ത് ഈ ബോഡി തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തതായിട്ട് ഒരു ഉറപ്പും കാണുന്നില്ല. മാത്രമല്ല സ്വന്തം മാതാവ് ഈ ബോഡിയിലൊന്ന് തൊട്ടുട്ടെ എന്ന് ചോദിക്കുമ്പം M5 വെണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന് സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ മൊബൈൽ, അപ്പോൾ അവർ ചോദിച്ച് മൊബൈൽ വേറെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു പൊതുപ്രവർത്തനമാണ്, കാര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ നമ്മൾ ആ ബോഡിയിൽ നിന്ന് ഫോട്ടോ എടുപ്പി പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുപ്പിക്കും, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റൂമിൽ കൊണ്ടുവരുമ്പോൾ എടുപ്പിക്കും, ഇത് എടുത്തുകൊണ്ട് പോകുന്ന രംഗങ്ങൾ കാണിക്കും, ഇതെല്ലാം കാണിക്കുന്നതെല്ലാം ഈ എണ്ണൂർ പോലീസ് സ്റ്റേഷൻ വിളിച്ചു വയ്ക്കുകയും പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് തന്നെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ മിനിസ്റ്റർക്ക് പരാതി അയച്ചതല്ലേ, അതുകൊണ്ട് 6 മാസമൊക്കെ ഞങ്ങൾ കഴിയും എന്നൊക്കെയാണ് അവരുടെ മറുപടികൾ ഇന്ന് കിട്ടുന്നത്. ഷഹിൻ ഷാ എന്ന ആ 20 വയസ്സുള്ള മകൻ മരണപ്പെട്ടു പോയി, മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയ്ക്ക് അമ്മയ്ക്കില്ല. പക്ഷേ ആ മകൻ എങ്ങനെ മരിച്ചു എന്നറിയുവാനുള്ള അവകാശം എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഈ അമ്മയ്ക്കുണ്ട്, ഓരോ അമ്മമാർക്കുമുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ പഠിച്ച മിടുക്കനാവാൻ പോയ ഒരു മകൻ അവിടെ വെച്ച് മരണപ്പെട്ടുവെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം അറിയണം. അങ്ങനെ മകനെ ആരെങ്കിലും അപായപ്പെടുത്തിയെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മാതൃകാപരമായി ശിക്ഷിക്കണം. അവൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്തും രാഷ്ട്രത്തിന് വേണ്ടി സേവനത്തിന് ഞാൻ പോകുന്നതാണ്, അതുകൊണ്ട്
എന്തെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉപ്പായത് കൈകാര്യം ചെയ്യാവും, വേറെ ആരും ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ഇവിടെ നിറയെ പോകുന്നത്. വരുമ്പോഴും പോകുമ്പോഴും എല്ലാം എന്നെ കണ്ട് സലാം പറഞ്ഞാണ് പോകാറുള്ളത്. അങ്ങനെ ജനാസ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ഞാൻ അഴിച്ച് നോക്കി കുളിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയപ്പോൾ മോർച്ചറിയിൽ ഇരുന്നതായതുകൊണ്ട് പൈസ പിടിച്ച് കട്ടിയായി ഇട്ടിരിക്കുകയായിരുന്നു. നേരത്തെ രക്തം ക്ലോട്ടായിരുന്നതുകൊണ്ട് ആ തുണികളൊക്കെ വരച്ച് മാറ്റിയപ്പോൾ എടുത്താൽ രക്തം ചെറുതായിട്ട് വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആ മുറിവ് കുറച്ചുകൂടി വരഞ്ഞിരുന്നെങ്കിൽ ബ്ലഡ് പോകുമായിരുന്നു. ആ അവസ്ഥയിൽ കുളിപ്പിച്ച് റെഡിയാക്കി ഇടുപ്പിൻ്റെ താഴ്വശം മുതുകിൽ മുറിവുണ്ട്, തലയുടെ ബാക്കിൽ മുറിവുണ്ട്, ചുണ്ടിൽ മുറിവുണ്ട്, പിന്നെ കൈയുടെ പാടുകൾ കൈയുടെ രണ്ട് സൈഡിലാണ് പാടുകളുണ്ട്, കഴിഞ്ഞ നീര് പിങ്ങി കണ്ടക്കണ പാടുകളുണ്ട്. അങ്ങനെയാണ് കുടിപ്പിച്ച് ഞങ്ങൾ അടക്കിയത്. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിശദമായിട്ട് അറിയാൻ കഴിയാത്തത് ഈ ഐസ് കട്ടി പിടിച്ചിരുന്നത് കൊണ്ട് കൂടെ ബ്ലഡ് വരാൻ വഴിയില്ലായിരുന്നു. ആ ജനാസം നമ്മുടെ മയമായിരുന്നുവെങ്കിൽ ബ്ലഡ് പിടിച്ച് നിൽക്കില്ല. ആ അവസ്ഥയിൽ ഉള്ള ജനാസമായിരുന്നു എൻ്റെ മോൻ്റെ. വക്കത്ത് പുത്തൻനട ക്ഷേത്രത്തിന് സമീപം ഷെഗിൻഷ എന്ന കുട്ടിയുടെ അസ്വാഭാവിക മരണവുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിയുടെ യുവജന വിഭാഗം പരാതി നൽകുകയും തമിഴ്നാട്ടിലും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദുരൂഹത നീക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ആവശ്യം ഇവിടെ ഉന്നയിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടി വളരെ ഗൗരവമായി തന്നെ ഇതിൽ ഇടപെടുമെന്നും ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതിന് കേന്ദ്രതലം വരെ പോകുമെന്നും അതിൽ നിന്നും നമ്മൾ അവരുമായി പരാതി ബോധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടി ഇതിനുള്ള പരാതി പരിശോധിക്കുകയും അതിനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവിടെ പരാതി കൊടുക്കുവാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നടപടി ഉണ്ടായെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഉണ്ടാകും. ഈ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞാൽ അങ്ങ് നീന്തി നടപ്പാകുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല, പക്ഷേ വിളിച്ചു പറയുവാൻ ഈ മൈക്ക് മാത്രമേ ഉള്ളൂ എന്ന ഓർമ്മപ്പെടുത്തലുമായി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയനോസ്.